أيها الطلاب، مرحبا بكم إلى فصل جديد. أظن أنكم طيبون جميعا. اليوم الله مكلي لا أوركم سوكم أن في الفصل الماضي أننا درسنا الحوار بين دهان والمغراط والمنشار والمسمار. أظن أنكم فهمتم هذا الحوار وفهمنا അന്നൽ അന്ന താവൻ ഹുവൽ അമ്രുൽ കബീർ മിൻ കുല്ലി ഷൈ. നമ്മൾ പഠിച്ചു എന്താണ് മിഹ്റാത്ത്, അതുപോലെ ദിഹാൻ, ഇവർ തമ്മിലുള്ള സംഭാഷണം നമ്മൾ പഠിച്ചു. പിന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കി അത്താവൻ പരസ്പര സഹകരണമാണ് എല്ലാ കാര്യത്തെക്കാളും മികച്ചത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യമേ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, എട്ടാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ മുൻ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുകളിലുള്ള ഐ ബട്ടണിൽ പഴയ എല്ലാ ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട്. മുമ്പത്തെ ക്ലാസ്സുകൾ ചോദിച്ച് പലരും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വിവരം ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഹിവാറിന് ശേഷം ഹുനാക് ബാദുൽ അസ്ഇല അലൈക്കുമൻ തുജി ബുഹ, കുറച്ച് ചോദ്യങ്ങളുണ്ട്, നിങ്ങളതിന് ഉത്തരം നൽകണം. മാ റിസാലത്തു ഹാദിഹിൽ ഹെക്കായ ഇഖ്തറിൽ അസഹ മിന അത്താലിയ. ജവാബ് സഹിൽ വളരെ എളുപ്പത്തിൽ ഉത്തരം കഴിയാൻ പറ്റും. എന്താണ് ഈ ഹിക്കായയുടെ ഈ കഥയുടെ റിസാല എന്താണ്? കിബിർ എന്നാണ് അഹങ്കാരം, ഖിയാന വഞ്ചന, അത്താവുൻ പരസ്പര സഹകരണം, അൽ ഖദിബ് നുണ. ഏതാണെന്ന് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ എഴുതണം കേട്ടോ. മല്ലദീഫുർ സിഹി അത്താജ് തലയിൽ താജ് കിരീടമുള്ള അത് ആരാണ്? ഇഖ്തരി സവാബ് മിന അത്താലിയ, താഴെയുള്ള ചോദ്യങ്ങളിൽ ഉത്തരം എഴുതുക. ഷാക്കൂസ് ചുറ്റികയാണ്, മിൻഷാർ മിസ്മാർ ഏതാണ്? ജമീഉ മാ ദുക്കിർ, മുഗൾ പറഞ്ഞതെല്ലാം ഏതാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടെത്തുക. വഹുനാക് നഷാത്തുൻ ആഖർ നുറാജി അൽ ഹിക്കായ വനക്തുബ് കമാഫിൽ മിസാൽ. ഈ പാഠഭാഗം പഠിച്ച് താഴെയുള്ളതുപോലെ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷയ്ക്ക് മസ്റ്റായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്, നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നോക്കൊരു ഉദാഹരണം. ഖാലിൽ ഫീൽ മൻ ഹിയൽ ഫീൽ, അൽ ഹൈവാനുൽ കബീർ, വലിയ മൃഗം. ലിൽ അസദ്, അസദിനോട് പറഞ്ഞു. ഖാലിൽ ഫീൽ പറഞ്ഞു ലിൽ അസദ്, എന്താണ്, സിംഹത്തോട് പറഞ്ഞു. അന അക്ബർ, ഞാനാണ് ഏറ്റവും വലുത്. മിൻക നിന്നെക്കാൾ, യാ അസദ്, ഈ അല്ലയോ സിംഹമേ നിന്നെക്കാൾ വലുത് ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എഴുതിയ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആര് ആരോട് പറഞ്ഞു എന്നാണ്, ആരോട് പറഞ്ഞു, ഫീലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എഴുതുന്നതിൻ്റെ രീതി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാനാണ് ഏറ്റവും വലുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. പരീക്ഷയ്ക്ക് ഈ ഇത് തരാതെ ഇവിടെ ഒരു ഡാഷ് ഉണ്ടാകും, ഇപ്പുറത്ത് കബീർ എന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ടാവും. ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? കബീർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കബീറിൻ്റെ എന്താണ് ഇസ്മു തഫ്ദീൽ, ഏറ്റവും വലുത് എന്ന് പറയാം. കബീർ എന്നാൽ എന്താണ്? വലുത് എന്നേ ഉള്ളൂ. അക്ബർ, കബീർ എന്നാൽ അക്ബർ എന്ന് എഴുതണം, മനസ്സിലായോ? അപ്പോൾ ഇത് ആരോട് പറഞ്ഞു? ഖാലിൽ ഫീലിൽ അസദ്, അസദിനോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അവസാനത്ത് ചേർക്കേണ്ടത് യാ അസദു എന്നായിരിക്കണം, യാ ഫീലു എന്ന് ചേർക്കരുത്. കാരണം ഫീലാണ് പറഞ്ഞുള്ളത്, ഫീൽ ആരോടാണ് പറഞ്ഞത്? യാ അസദു. അടുത്തൊരു ഉദാഹരണം കൂടി നമുക്ക് പറയുമ്പോൾ മനസ്സിലായിക്കോളും. അന അക്ബർ മിൻക യാ അസദ്, ബ്രാക്കറ്റിൽ കബീർ എന്നുണ്ടാകും. ഇപ്പം കബീറിൻ്റെ വലുത് എഴുതണം, അന അക്ബർ. കബീർ എന്നുള്ളത് അക്ബർ എന്നായി മാറും. അന അക്ബർ മിൻക യാ അസദു എന്നായിരിക്കും. രണ്ടാമത് നോക്കി, ഖാലൽ ബബഗ ലിൽ ഖുറാബ്, ഖാലൽ ബബഗ മൻ ഹുവൽ ബബഗ, ബബഗ തത്തമ്മ, ലിൽ ഖുറാബ് കാക്ക, കാക്കയോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ യാ അസദിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? യാ ഖുറാബു എന്ന് തന്നെയായിരിക്കും വരും. തത്തമ്മ കാക്കയോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അൽ ബബഗ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ബ്രാക്കറ്റിൽ നമുക്കിവിടെ ജമീൽ എന്ന് കൊടുക്കാം, ഭംഗി അല്ലേ. കാക്കയേക്കാൾ ഭംഗി എന്താണ്? കാക്ക എടാ കാക്കയെ, നിന്നെക്കാൾ ഭംഗി എനിക്കാണ് എന്ന് ബബഗ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ സഹീർ, അല്ലെങ്കിൽ എന്താണ്, സഹീർ എന്ന് വേണ്ട, നമുക്കിവിടെ ജമീലാണ് കുറച്ചും കൂടി സ്യൂട്ടാകുക.
അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ജമീൽ എന്ന് തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ഖാലൽ ബബഗാ ഉലിൽ ഖുറാബ്. അപ്പോൾ ഇവിടെ യാ ഖുറാബ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അന ജമീലിൻ്റെ ഏറ്റവും ഉയർന്ന് എഴുതാൻ അജ്മൽ എന്നത്. അന അജ്മൽ മിൻക, ഈ മിൻക അതുപോലെ എഴുതുക, യാ ഖുറാബു. അന അജ്മൽ മിൻക യാ ഖുറാബ്. അങ്ങനെയാണ് അത് എഴുതേണ്ടത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരെണ്ണം കൂടി പറയാം. ഖാലൽ ബുർത്തുഖാൽ. ഖാലൽ ബുർത്തുഖാൽ എന്താണ്? ബുർത്തുഖാൽ പറഞ്ഞു എന്താണ്? ഓറഞ്ച് പറഞ്ഞു. ലിൽ ഐനബ്, മുന്തിരിയോട് പറഞ്ഞു. എന്തായിരിക്കും പണ്ടുണ്ടാവുക? അപ്പോൾ ഇവിടെ യാ അസദു എന്നുള്ളത് യാ ഐനബു എന്നായിരിക്കും ഇവിടെ വരിക. ഈ മിൻക യാ ഐനബു അതുപോലെ തന്നെ വരും. ഖാലൽ ബുർത്തുഖാൽ, ഖാലൽ ബുർത്തുഖാൽ എന്താണ്? ബുർത്തുഖാൽ എന്തായിരിക്കും പണ്ടുണ്ടാവുക? ബ്രാക്കറ്റിൽ നമുക്കിവിടെ കൊടുക്കാവുന്നത് ലദീദ് എന്നാണ്. ലദീദ് രുചികരമായത്, അപ്പോൾ ഏറ്റവും രുചികരമായത് എന്ന് പറയണം. അപ്പോൾ അൽഫ് ചേർത്ത് പറഞ്ഞു പോയിക്കേ, അലദ് എന്നായിരിക്കും. എന്താണ് അലദ്? അപ്പോൾ ഖാലൽ ബുർത്തുഖാൽ ലിൽ ഐനബ് അന അലദ് മിൻ കയാ ഐനബു എന്നായിരിക്കും. അന അലദ് മിൻ കയാ ഐനബു എന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അടുത്തോ, ഖാലൽ ഖിതാർ ലിൽ ഹാഫില. ഖിതാർ, ഖിതാർ അൽ മർക്കബുൽ തൊവീൽ, നീളമുള്ള വാഹനം എന്താണ്? ട്രെയിൻ പറഞ്ഞു. ലിൽ ഹാഫില, ആരോട്? ഹാഫില ബസ്സിനോട് പറഞ്ഞു. എന്തായിരിക്കും പണ്ടുണ്ടാവുക? ഞാനാണ് ഏറ്റവും നീളം കൂടുതൽ എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ തൊവീൽ എന്നായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഉണ്ടാവുക, തൊവീൽ നീളമുള്ളത്. അപ്പോൾ ഏറ്റവും നീളമുള്ളത് എന്ന് പറയാൻ ഖാലൽ ഖിതാർ ലിൽ ഹാഫില. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം എന്തായാലും മിൻ കയ ഹാഫില എന്നായിരിക്കും. ഹാഫിലയില്ല രണ്ടാമത് തുടക്കുന്നത്. അപ്പോൾ മിൻ കയ ഹാഫില. അന തൊവീലായതുകൊണ്ട് അത്തുവൽ എന്ന ഇടയ്ക്ക് വരും. അന അത്തുവൽ മിൻ ക യാ ഹാഫില എന്നായിരിക്കും നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായാലും മക്കൾക്ക് ഈ അവസാനത്തൊരെണ്ണം നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. ഖാലൽ ബഹ്റു എന്താണ്? കടൽ പറഞ്ഞു. ലിൻ നഹ്ർ, നദിയോട് പറഞ്ഞു. എന്താണ്? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാനാണ് ഏറ്റവും വിശാലമായത് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ വാസിഅ എന്നാണ് ഉണ്ടാവുക. വാസിഅ എങ്ങനെ എഴുതും നിങ്ങൾ? എന്നെഴുതും, എങ്ങനെ എഴുതുന്നു? സ്വന്തമായൊന്ന് എഴുതി നോക്കുക. ഖാലൽ ബഹ്റു ലിൻ നഹ്. അപ്പോൾ അന ഡാഷ് മിൻ കയ്യ ഡാഷ്, അത് നിങ്ങൾ സ്വന്തമായി എഴുതുവാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വന്തമായി ആദ്യം ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എന്താണ് ഈ പറഞ്ഞ അവസാനത്തെയും കൂടി എഴുതുവാൻ ശ്രമിക്കുക. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇവിടെ ബ്രാക്കറ്റിൽ തരുന്ന വാക്കിൻ്റെ ഏറ്റവും ഇസ്മു തഫ്ദീൽ എന്നാണ് അതിന് അറബിയിൽ പറയുക, ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി. കബീർ അക്ബറാകും, ഇവിടെ തരുന്ന ജമീൽ അജ്മലാകും, എന്താണ് ഇവിടെ തരുന്ന ലദീദ് അലദ് എന്നാകും, ഇവിടെ തരുന്ന തൊവീൽ അത്തുവൽ എന്നാകും. മനസ്സിലായിരുന്നു കഴിഞ്ഞു. വേറെയും കുറേ ഉദാഹരണങ്ങൾ, സഹീർ അസഹർ, അതുപോലെ വേറെ കുറേ വാക്കുകൾ നമ്മൾ ഇതുപോലെ പാഠഭാഗത്തിൽ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് നിങ്ങൾ എഴുതുമ്പോൾ അലീം അഅലം എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ബാക്കറ്റിൽ ചിലപ്പോൾ അലീം തരും, നമുക്ക് അഅലം എന്നായി എഴുതാനായിരിക്കും ഉണ്ടാവുക. അതുപോലെ പിന്നെ ഇതിനു മുമ്പ് പഠിച്ചിരുന്നല്ലോ കുറച്ച് വാക്കുകൾ കൂടി, അന തൊവീൽ അത്തുവൽ, ജമീൽ അജ്മൽ, പിന്നെ ഫദീൽ അഫ്ദൽ, ഫദീൽ അഫ്ദൽ എന്നൊക്കെ പഠിച്ചില്ലേ. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ എന്താണ് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഭംഗിയായി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. മക്കൾ നന്നായി പഠിക്കുക, എന്താണ് നന്നായി എന്താണ് ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, നോട്ട്ബുക്കിൽ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇവിടെ ഹസൻ അഹിസൻ മുമ്പ് പറഞ്ഞിരുന്നതാണ്, അതും കൂടി എല്ലാവരും ഭംഗിയായി ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. മഅ സലാം.